തന്നുക. അപ്പൊ ഇത് ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇൻഷാല്ല. തായ്ലാൻഡ് ആൻഡ് ഹോങ്കോങ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാലേ. അപ്പൊ ഇത്തവണ നമ്മള് ടാക്സിയിലാ പോകുന്നത്. അപ്പൊ തന്നൂക്ക ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യും. Hi guys, assalamu alaikum, welcome back to Z family. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായിൽ നിന്ന് പോകുന്നത് രണ്ട് കൺട്രിയിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആണ്. സാധാരണ നമ്മുടെ ട്രിപ്പുകളൊക്കെ തുടങ്ങാറ് അബുദാബിയിൽ നിന്നാണ്, കാരണം ഞങ്ങൾ വിസയർ വഴിയാണ് പോവാറ്. ബട്ട് ഇത്തവണ നമ്മൾ ദുബായ് എയർപോർട്ടിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തായ്ലാൻഡാണ്, അതായത് ബാങ്കോക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പം നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. അതായത് കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത്. പിന്നെ നമുക്ക് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നത് രാത്രിയാണ്. അപ്പോൾ ഏർലി മോർണിംഗ് 4 o'clock ആണ് നമ്മൾ ബാംഗ്ലൂരിൽ എത്തുന്നത്. പിന്നെ അവിടെ 1 hour 30 minutes, അത് 1.5 hours അവിടെ ലേ ഓവർ ഉണ്ട്. പിന്നെ നമ്മൾ ബാങ്കോക്കിലേക്ക്, അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. Are you excited, Ponnu? Ponnu, as usual, ഇതാ മക്ഡൊണാൾഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സന്തോഷം കാണണ്ട. എങ്ങനെയുണ്ട് ഷാനു? ഒരാളിവിടെ കെ എഫ് സി കഴിക്കുന്നത്, ഒരാളിവിടെ. അപ്പോൾ ഇതാ പൊന്നു, ആർ യു ഹാപ്പി? ടയേർഡാ സത്യം പറഞ്ഞത്. നമ്മളെപ്പോഴും രാവിലെയാണ് പോക്ക്, ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡാ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫൈനൽ കോൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ വളരെ സ്മൂത്ത് ആയിരുന്നു. കാരണം കൂടുതലൊന്നും വേണമല്ലോ, നമ്മൾ നമ്മുടെ നാട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് തായ്ലൻഡിലേക്ക് പോകാൻ എന്താണെന്ന് വെച്ചാൽ വിസ ഓൺ അറൈവൽ എന്നാണ് നമ്മൾ പൊതുവേ അറിഞ്ഞപ്പോൾ, അതായത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അപ്പം പിന്നെ കുഴപ്പമില്ല, അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തായ്ലാൻഡ്, അതായത് ബാങ്കോക്കിൽ എത്തിയാൽ നിങ്ങളോട് പറയാം. പിന്നെ ഇങ്ങനെ കുറേ കുറച്ച് ക്ലിപ്സായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം പിന്നീട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എസ്പെഷ്യലി ഷാനു പൊന്നിന് നല്ലൊരു ഇഷ്ടമാണ് കണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറീസ് ആണല്ലോ. പിന്നെ ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് പേരെങ്കിലും പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ യാത്രകൾ അവർക്ക് യൂസ്ഫുള്ളാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് ഇൻഫോർമേറ്റീവാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ ഡൗട്ട്സായിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഈവൻ യൂട്യൂബിലും കമൻസൊക്കെ വരാറുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. പുറത്ത് നോക്കിയാൽ നമ്മ ഊരു പക്ഷെ രസമുണ്ട് കേക്കാൻ. നമ്മ ഊരു ബാംഗ്ലൂരു, ആ അതന്നെ ആ മൂവിയിലുള്ള ബാംഗ്ലൂർ ഡേയ്സ്.
അങ്ങനെ നമ്മള് ബാംഗ്ലൂർ എത്തി. ഞാൻ ഫസ്റ്റ് ടൈം ആ വരുന്നത്. ഞാനും ഷാനു പൊന്നും ഏയ് തന്നൂക്കെല്ലാം വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ബാംഗ്ലൂർ എത്തി. തന്നൂർ തന്നൂക്ക് പറഞ്ഞ അങ്ങനെ കറക്റ്റ് നമ്മ ഊര് ഞാൻ പറഞ്ഞല്ലോ ആകെ 1.5 hours മാത്രമേ ലേ ഓവർ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അടിപൊളി എയർപോർട്ട് കേട്ടോ ഇത്. എന്ത് രസമാണ് നോക്കിയ, നല്ല രസമുണ്ട്. സംഭവം അടിപൊളിയായില്ലേ. ബാംഗ്ലൂരു ഡ്യൂട്ടി ഫ്രീ. അത്യാവശ്യം നന്നായി നടക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫൈനൽ കോളും വന്നു. അങ്ങനെ നമ്മൾ വേഗം ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. കാരണം ഫ്ലൈറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 4 hours ആണ് വരുന്നത് ബാങ്കോക്കിലേക്ക്. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെത്തി. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഇതാ തന്നൂക്ക സിമ്മൊക്കെ എടുക്കുകയാണ്. പിന്നെ കറൻസി എക്സ്ചേഞ്ചും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാക്കി വിസ പ്രൊസീജിയേഴ്സൊക്കെ. ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു റോബോട്ട് ക്ലീൻ ചെയ്യുന്നത് കാണാൻ. ഇതാണ് ഇതിൻ്റെ ഫോമാറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളെ പോലെ ഫില്ല് ചെയ്യാണ്ട് വരാം. ഞാനിത് ആദ്യം പറഞ്ഞ ഒരു ട്വിസ്റ്റ് ഇല്ല. അത് ഇവിടെയാണ് നടന്നത്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് ഈ ഫോം എടുത്തിരുന്നു. പക്ഷെ ഫില്ല് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഫില്ല് ചെയ്ത് അവിടെ പോയപ്പോഴാണ് അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതായത് ഫാസ്റ്റ് ക്യൂണ്ട്, അതായത് നമ്മൾ അവിടുത്തെ 200 തായ് ബാത്ത് കൊടുക്കണം. അപ്പോൾ ഞാനും ഷാനു തന്നൂക്ക, അപ്പോൾ നമ്മൾ 3 പേർക്ക് 200 വെച്ച് 600 പൊന്നുനു ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ അവർ വിസ അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ എൻട്രി അടിച്ചിട്ട് വിടുകയാണ് ചെയ്തത്. അതായത് അല്ലാണ്ട് 2000 തായ് ബാത്താണ് പെർ പേഴ്സന് വരിക. പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മളാകെ ഒരു 1.5 hours അടിച്ച പോലത്തെ ഒരു അവസ്ഥയായി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകുമ്പോൾ, കാരണം ഓരോരോ ചേഞ്ചസ് പെട്ടെന്നാണ് വരിക,
അപ്പോൾ എന്താന്ന് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടാണ് ഉണ്ടായത്, കാരണം നമുക്ക് വിസയുടെ ആവശ്യമില്ല. അങ്ങനെ അൽഹംദുലില്ല നമ്മൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്, ഹോട്ടൽ റൂമിലേക്ക്. അപ്പോൾ തന്നൂക്ക ഊബർ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോർച്യൂണർ വന്നു, അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് മന്താണ് ട്രാവൽ ചെയ്തത് എന്നത് കൂടി മെൻഷൻ ചെയ്യണം. ഞങ്ങളിപ്പോൾ ഓഗസ്റ്റ് 7th നമ്മളിപ്പോൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ റെയിനി സീസണാണ്, പക്ഷേ അത്യാവശ്യം അങ്ങനെ ഭയങ്കരം തണുപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചൂടൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇറങ്ങിയ ടൈം. പക്ഷേ എന്നാലും ഓക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ഇറങ്ങിയ ടൈം നമുക്ക് എസ്പെഷ്യലി നമ്മൾ ദുബായിൽ സമ്മർ ടൈം ആണല്ലോ ഇപ്പോൾ പോകുന്ന ഇവിടെ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് അൽഹംദുലില്ല ഇഷ്ടമായി അന്നത്തെ ആ ഒരു വെതറൊക്കെ. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞു കാണാം. എന്തായാലും നമ്മളിന്ന് നല്ല ഹാപ്പിയാണ്, അറ്റ് ദ സെയിം ടൈം നല്ല ടയേർഡും ആണ്. അപ്പോൾ എങ്ങനെയെങ്കിലും റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. വെൽക്കം ടു അവർ റൂം. ഹലോ മാഡം, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു കോസ് വാഷ്റൂം. സൗകര്യമുണ്ടല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി, അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പുതിയ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ബാങ്കോക്കിലെ ഓൺ ദി സെയിം ഡേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ മാസലാമാ.